ഹലോ എവ്രിവൺ, ഏവർക്കും റാവ്സ് അമേരിക്കൻ വിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ കൂട്ടുകാരും ഒരു അടിപൊളി അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് കൊണ്ടുവന്നത്. അത് ഔട്ട്ഡോറിലാണ്, അടിപൊളി പാർക്കാണ്. സെക്കൻഡ് ലാർജസ്റ്റ് അമ്യൂസ്മെൻറ്റ് പാർക്കായ സിക്സ് ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഔട്ട്ഡോർ പാർക്കിലേക്കാണ് എല്ലാവരും ഇന്ന് കൊണ്ടുപോകുന്നത്. ഇത് പാർക്കിൻ്റെ എൻട്രൻസ് ആണ്. ഇതിൽ മൂന്ന് സെക്ഷനായിട്ടാണ് ഉള്ളത്. അതിലൊരു സെക്ഷൻ ഗ്രേറ്റ് അഡ്വഞ്ചർ പാർക്കാണ്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഫസ്റ്റിൽ. ഞങ്ങൾക്ക് ഏകദേശം ഒരു 45 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ മതി, കാരണം ന്യൂജേഴ്സി തന്നെ ഉള്ളതായതുകൊണ്ട് തന്നെ. ചേട്ടായി സാധാരണ സീസൺ ടിക്കറ്റാണ് എടുക്കാറ്, അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാമല്ലോ. അപ്പോൾ ഇതെന്ന് ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ എൻട്രി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. നമ്മൾ പാർക്കിംഗ് ടിക്കറ്റ് കാണിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സിക്സ് ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. എൻ്റെ മോൻ പറയുന്നതാണ് സിക്സ് ഫ്ലാഗ്സ് സിക്സ് പേഴ്സൺ. അപ്പം ഞങ്ങൾ 6 പേരുണ്ട്. അപ്പോൾ അവൻ പറയണ 6 പേര് സിക്സ് ഫ്ലാഗിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പാർക്കിംഗ് യാർഡിൽ തന്നെ നമ്മൾ പാർക്കിങ്ങിന് കൊടുത്തേക്കുന്ന ഫീ അനുസരിച്ചാണ്. അപ്പം നമ്മൾ അടുത്തേക്ക് ഒത്തിരി അടുത്തേക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ടിക്കറ്റിൻ്റെ അതിൻ്റെ പറയാം പാർക്കിംഗ് ടിക്കറ്റിൻ്റെ ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഋഷിമോനും ആദ്യം ചേട്ടായും ആദ്യം തന്നെ നടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി പാർക്ക് എന്തായാലും 50-ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുകയാണെന്ന്. അപ്പോൾ അതിൽ സിക്സ് ഫ്ലാഗിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല അടിപൊളിയായിട്ട് 50-ന്നൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ എൻട്രൻസ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ സിക്സ് ഫ്ലാഗിൻ്റെ ആ ഒരു ഗോപുരമൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ചാടിത്തുള്ളി തുള്ളി കയറി പോയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ നമ്മളുടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന സ്ഥലം. എന്തെങ്കിലും വെപ്പൻസൊക്കെ ഉള്ളവരെ അതിനകത്ത് കയറ്റി വിടില്ല. അപ്പോൾ അത്രയും നല്ല ഒരു ചെക്കിംഗ് ഉള്ളൊരു സ്ഥലമാണ്. ഈ ക്രൗഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ ചെക്കിങ് ഒരു അനിവാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് ചെക്കിങ്ങിൻ്റെ ഒരു സ്ഥലമാണ്. വിഷമോൻ എന്തോ പറയാനുണ്ട് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ടിക്കറ്റ് ചെക്കിങ് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റുള്ളൂ. അപ്പോൾ ഓരോ ആളുകളുടെ കാർഡ് ഉണ്ട്, നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന കാർഡ്. ഇതിപ്പം ഞങ്ങൾ സെക്കൻഡ് ടൈം ആണ് വരുന്നത് കൊണ്ട് തന്നെ ആ കാർഡിനകത്ത് കാണിക്കും നമ്മൾ എത്രാമത്തെ പ്രാവശ്യം വരുന്നതെന്നൊക്കെ. ആ കാർഡിൽ അവർ ആ ബാർകോഡ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും സീസൺ എന്താ പറയുക സീസൺ ടിക്കറ്റ് ആണോ അല്ലെങ്കിൽ വൺ ഡേ ടിക്കറ്റ് ആണോ, അങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞ നെക്സ്റ്റ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ കടകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓൾഡ് ആണെന്ന് തോന്നുന്നു, കുറേ വർഷങ്ങളായ കടകളാണെന്ന് എൻ്റെ ഒരു അനുമാനം. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കടകളുണ്ട്, ഫുഡ് ഏരിയകളുണ്ടാവും, പിന്നെ ക്ലോത്ത്സ് നമുക്ക് അവിടെ ഇടാനുള്ള ഡ്രസ്സിൻ്റെ ഒക്കെ കുട്ടി കടകൾ അവിടെ ആദ്യം കയറുമ്പോൾ തന്നെ ഉണ്ട്. ഇത് ഏകദേശം ഒരു 510 ഏക്കറിൽ ഉള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെക്ഷനായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് വെച്ചാൽ ഗ്രേറ്റ് അഡ്വഞ്ചർ പാർക്കാണ്, പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹറിക്കാൻ ഹാർബർ എന്ന് പറഞ്ഞ ഒരു വാട്ടർ പാർക്കിൻ്റെ മാത്രം. പിന്നെ വരുന്നത് വൈൽഡ് ലൈഫ് സഫാരി എന്ന് പറഞ്ഞുകൊണ്ട് ആനിമൽസിൻ്റെ ഇതൊക്കെ വരുന്ന ഒരു അടിപൊളി ഒരു എന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ട് ആനിമലിനെ കാണാൻ പറ്റില്ല. അതിൻ്റെ ഒരു സെക്ഷൻ അത് നിങ്ങളെ കാണിച്ചു തരാം. ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ, അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ എല്ലാ അമ്യൂസ്മെൻറ്റ് പാർക്ക് അല്ലെങ്കിൽ എല്ലാ പാർക്കിലുമുള്ള ഒരെണ്ണമാണ് നമ്മൾ ക്യാമ്പ് കെയർ ഹൗസിലാണ് ഇത്. അപ്പോൾ ഇത് എല്ലായിടവും എല്ലാ അമ്യൂസ്മെൻറ്റ് പാർക്കിലുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കുതിര വണ്ടി. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഇരിക്കുന്നത്, സൈഡിൽ ബെഞ്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കയറി ഇരിക്കാം. ഞാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുട്ടി കുട്ടി റൈഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ സ്ട്രീറ്റ് മാർക്കറ്റ്. ഈ ഒരു സൈഡിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സെക്ഷനാണ് കേട്ടോ. എന്നുവെച്ചാൽ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു സോഫ്റ്റ് ടോയും ഗെയിംസും ആണ്. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡോളർ കൊടുത്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗെയിം കളിച്ചിട്ട് ആ ഒരു എന്താ പറയുക ടോയ് നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സൂപ്പർമാൻ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഇതിനകത്ത് കയറാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. എല്ലാ വർഷവും ഇത് വരുമ്പം അത് ഓഫായിരിക്കും, കയറാൻ പറ്റില്ല. പിന്നെ ഇത് ലാൻഡർ ആണെന്ന് തോന്നുന്നു, ഗ്രീൻ ലാൻഡർ എന്ന് പറയുന്നൊരു വലിയ റൈഡാണ്.
ഗ്രീൻലാൻഡിന്റെ പ്രത്യേകത വെച്ചാൽ അത്യാവശ്യം വലിയ റൈഡാണ്, പേടിപ്പിടിക്കുന്ന റൈഡാണ്. ഇവൻ ഇതിനകത്ത് കയറേണ്ടെന്ന് എനിക്ക് പേടിയാന്ന് പറഞ്ഞു. കാരണം ഇതിൽ അവൻ പറയുന്ന ഒരു പ്രത്യേകത വെച്ചാൽ ഇത് നിന്നുകൊണ്ട് പോകുന്നതാണ്, ഇരിക്കില്ല ഇരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ഇരിക്കാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു ഒരു സീറ്റിങ്ങാണ്. പക്ഷേ അവ ഒരു കാരണവശാലും അതിനകത്ത് കയറാൻ സമ്മതിച്ചില്ല. എനിക്ക് കയറണം എന്നുണ്ടായിരുന്നു, എന്നുവെച്ചാൽ ആദ്യം നമ്മൾ ധൈര്യം ഒന്ന് നോക്കട്ടെ, അങ്ങനെ ഞാൻ കയറണം എന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ ഇവനൊരു സമ്മതിച്ചില്ല. പക്ഷേ ഞാനിതൊന്ന് കാണാനായിട്ട് നിന്നു, കാണാനായിട്ട് നിന്നപ്പോൾ അവനേക്കാളിലും കൂടുതൽ ഞാൻ പേടിച്ചു. പിന്നെ കയറണമെന്നേ ഇല്ല, ഞാനും ഇങ്ങനെ അതിന് നോക്കിയിട്ട് നോക്കിയപ്പം ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര ട്വിസ്റ്റാണ് ട്വിസ്റ്റ് എന്ന് വെച്ചിട്ട്. ഇവരെക്കാളിലും നല്ല രീതിയിൽ കൂടുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ അവനേക്കാളിലും മുമ്പ് തന്നെ ഒരു രണ്ടടി ഞാൻ മാറുന്നു. എനിക്ക് പേടിയാണെങ്കിൽ ചതി അത്തി അത്ത് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഞാൻ എപ്പോഴും പറയാം. അപ്പോൾ അവരിതിൻ്റെ മുകളിൽ കിട്ടുമ്പോൾ വരുന്ന കാര്യങ്ങൾ പോയി തല കറങ്ങി. അപ്പം ഇതോട് കൂടിയിട്ട് എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവിടെ നടന്നു. അതുകൊണ്ട് അവർക്ക് ഫ്ലൈറ്റ് കണ്ടോ ഇട്ടേക്കണം, ഗ്രീൻലാൻഡിൻ്റെ ഫ്ലൈറ്റ് ആണെന്നും തിരിച്ച് പോവാനായിട്ടോ. എന്തായാലും എനിക്ക് അങ്ങോട്ട് ചെയ്യാനായിട്ടും തോന്നി. നിങ്ങളൊന്നും കൂടെ ഇവിടെ വന്ന് നോക്കി, സംഭവം ഇപ്പോഴും ക്ലോസ്ഡ് ആണ്, തുറന്നിട്ടില്ല. ഇനി അടുത്ത റൈഡിലേക്ക് പോവാം. പിന്നെ ഇവിടെ ഒരു ഗാർഡൻ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്, ഗാർഡൻ. അവിടെ ഇങ്ങനെ വൈൽഡ് ലൈഫ് സേവ് ചെയ്യുന്ന ഒരു ചെറിയൊരു സെക്ഷൻ, പഴയ പാർക്കിൻ്റെ ആണെന്ന് തോന്നുന്നത്. അവർ മാറ്റിയിട്ടില്ല, അവിടെ തന്നെ കുട്ടി കുട്ടി ഇതേപോലെ വൈൽഡ് ലൈഫിനെ സേവ് ചെയ്യുന്ന കുറച്ച് സെക്ഷൻ കൊടുത്തുണ്ട്. കാരണം അത് നല്ലതാണ്, നമ്മൾ ഇത്രയും വലിയ റൈഡിലൊക്കെ പോയിട്ട് ഒരു മനസ്സിനൊരു ചെറിയൊരു പേടിയൊക്കെ മാറ്റാൻ പറ്റും. എന്നെ പോലെ ആണ് ഒരു സെക്ഷൻ ചെന്ന് കഴിഞ്ഞാൽ ചീറ്റ, അങ്ങനെ കുടച്ച്, സീ ലയൺ, അങ്ങനെ പറയുന്ന കുറച്ച് കുറച്ച് അനിമൽസിനെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി കുട്ടികളെ ഇങ്ങനെ പോകുന്ന വഴി മോനെ കണ്ടോ ഇങ്ങനെ നോക്കിക്കേ കടുവ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പേടിക്കാമല്ലോ, പേടിപ്പിക്കാമല്ലോ. പുള്ളിക്കടുവ, പുള്ളിപ്പുലി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ സെക്ഷൻ അണിക്കണപ്പോൾ അങ്ങനെ കുറച്ച് സെക്ഷൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കാണിക്കായിരുന്നു. അയ്യോ എന്റെ പൊന്നെ, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ആളുകൾ ചാകരനായിട്ട് വരുന്നുണ്ട് കേട്ടോ, ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. സ്കാൻ ചെയ്ത് നമുക്ക് ആ ഫോട്ടോ ഇതുപോലെയാണ് ഈ എൽ ടോറയിൽ പോണ. ആ ഒന്നല്ല, ഒരു നാലഞ്ച് ഇതേപോലുള്ള വലിയ വലിയ എന്താ പറയാ വേവ്സ് ഉണ്ട്. കഴിച്ചു മോളിൽ ചെന്നു താഴേക്ക് വരുമ്പോഴത്തേന് പോകും, ഇതേ വരുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ റൈഡിൽ ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ടൈമിലാണ് കയറുന്നത്. പണ്ടത്തെ ഞാൻ മറന്നു പോയി, എനിക്ക് അബദ്ധത്തിൽ കയറുന്നതാണ്. പണ്ടത്തെ ഞാൻ ആലോചിച്ചില്ല, ചേട്ടായിട്ട് ഇതേപോലെ ഞങ്ങൾ കുട്ടി റൈഡാണെന്ന് പറഞ്ഞ് കയറിയതാണ് കേട്ടോ ഈ റൈഡിൽ. ഈ പ്രാവശ്യം അത് തന്നെ നമുക്ക് സംഭവിച്ചു. അപ്പോൾ ഈ റൈഡിൻ്റെ പേര് എൽ ടോറോ എന്നാണ്. ഇതാ മുകളിൽ റൂഫ് ടോപ്പിൽ പോയിട്ട് ഇവരിങ്ങനെ ജസ്റ്റ് തള്ളി താഴെ. പിന്നെ ഇവിടെ അടുത്ത ഒരു വൺ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഈ എൽ ടോറോൻ്റെ സൗണ്ട് കണ്ടോ, എന്തൊരു ഭയങ്കര സൗണ്ട്. ഉടനെയാണ് അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ മെഡൂസ ഒരു ലേഡി തിങ്ങാണ്, എൻ്റെ ഒരു രക്ഷയുടെ കൈയ്യെത്തും പോലെ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു ആ ഒരു ഇത്
എത്തുമ്പോഴത്തേക്കും നമ്മൾ പകുതിയെല്ലാം മുക്കാൽ ചെയ്യാൻ പോകും. കേരളം പിന്നെ ഞങ്ങൾ മൂന്ന് പേരുടെ ഒരു റൈഡിൽ കയറി. മൈൻഡ് ട്രെയിൻ എന്ന് പറയുന്നത് കുഴപ്പമില്ലായിരുന്നു, അത് കുട്ടികൾക്ക് വേണമെങ്കിലും കയറാൻ പറ്റും. അത്യാവശ്യം നല്ല റൈഡാണ്. ട്രെയിൻ പോലെ പോകുന്നൊരു കുറച്ച് ആമ്പിളൊക്കെ ആയിരുന്നു. നാച്ചുറലി അവർ മേക്ക് ചെയ്ത ഒരു വാട്ടർ ഫൗണ്ടൻ പോലെ ഒരു കുട്ടി ഒരു തടാകമാണ് അത്. നാച്ചുറലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല ഇതായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് താമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈൻഡ് ട്രെയിൻ അവന് കുഴപ്പമില്ല, കാരണം വലിയ റൈഡിൽ കയറിയാൽ അവൻ അത്ര പേടിയാണ് തോന്നിയത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടി കുട്ടി റൈഡ്സ് ഉള്ളതാണ് കേട്ടോ. നമ്മളിവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കുറേ കുട്ടി കുട്ടി റൈഡ്സാണ് ഇവിടെ ഉള്ളത്. ഇത് ഡാഫി ഹോട്ട് എയർ ബലൂൺസ് എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു കുട്ടി റൈഡാണ്. ഇതിൽ മമ്മിയും കയറിയിട്ടുണ്ട് കുട്ടികളുടെ കൂടെ, കാരണം ഇത്ര കുഞ്ഞ് ഏജിട്ട് കുറഞ്ഞ കുട്ടികളുടെ കൂടെ ഒക്കെ ഒരു പേരൻ്റ് ഇരിക്കണം. കാണിക്കാനെങ്കിൽ ഒരുപാട്, പക്ഷെ ഇവിടെ ഈ ഒരു വെള്ളം മീനൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് കൂൾ ചെയ്യാൻ പറ്റും. ശിവനെ എന്താ കേട്ടില്ല, ശിവനെ ഹെൽപ്പ് ചെയ്ത് അതിവനെ ഹെൽപ്പ് ചെയ്ത് അത് ഒരു 4 feet അണ്ടർ പേടിക്കാനൊന്നുമില്ല. വലിയ റൈഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുട്ടി റൈഡിൽ കയറുമ്പോഴൊന്നും തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ടൈം കളയാൻ വേണ്ടി ഇവന്മാരിങ്ങനെ കുഞ്ഞു കുഞ്ഞു റൈഡിൽ കയറിയത്. പിന്നെ നമുക്ക് ഇവിടുന്ന് സോഡ വാങ്ങിക്കാം. സോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഓറഞ്ച് ആൻഡ് ഗ്രീൻ കളറിലെ ബോട്ടിൽസ് ആണുള്ളത്. അതിൽ നമ്മൾ വാങ്ങുന്നത് ഓറഞ്ച് ബോട്ടിലാണ്, കാരണം നമ്മൾ സീസണായിട്ട് വരുന്നതാണ്. കാരണം 3-4 പ്രാവശ്യം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അൺലിമിറ്റഡ് റീഫില്ലായിട്ടുള്ള ഓൾ സീസൺ ബോട്ടിൽസാണ് വാങ്ങിക്കുന്നത്. അതിന് $34.99 ആണ്, $35. അതിനകത്ത് നമുക്ക് എത്ര ആവശ്യം വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഓൾ സീസണിൽ നമ്മൾ ഓണുള്ളപ്പോൾ നമുക്ക് ഈ സോഡ വാങ്ങിക്കാൻ പറ്റും. സോഡ എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പിലുള്ള ബിവറേജസ് എന്ന് വെച്ചാൽ സ്പ്രൈറ്റ്, കൊക്കക്കോള, ഡയറ്റ്, എല്ലാം ഏതൊക്കെ അവരുടെ കയ്യിൽ അവൈലബിൾ ഉണ്ടോ അത് നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഫ്രഷ്മനെ ഒന്ന് കാണിച്ചേ. അപ്പം ഒക്കെ ഉണ്ടോ, ഈ ഞാൻ ബോട്ടിൽ അതിനകത്ത് ലേബിൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അതുപോലെ തന്നെ ഒരു ബാർ കോഡ് കൊടുത്തിട്ടുണ്ട്. അത് 2024 എന്ന് പറഞ്ഞ് ആ ഒരു ലേബിൾ ചെയ്തൊരു ബോട്ടിലാണ്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം വെള്ളമോ സോഡയോ ഒക്കെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഫില്ല് ചെയ്യാം. ഇതേപോലെ കുട്ടി കുട്ടി കടകൾ അവർ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ സ്നാക്ക് കൗണ്ടേഴ്സ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഫില്ല് ചെയ്ത് തരും. എത്ര വേണമെങ്കിലും നമുക്ക് കുടിക്കാൻ പറ്റും. ഫില്ല് ചെയ്യുക കുടിക്കുക അങ്ങനെ തന്നെ, കാരണം അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ ക്ലീൻ ആൻഡ് നല്ല അടിപൊളിയാണ്. അതൊരു കപ്പിൻ്റെ ഒരു ചെറിയ റൈഡാണ് കേട്ടോ. ഞങ്ങൾ മിക്കവാറും വരുമ്പോൾ കയറാറുള്ളൊരു അത് കയറി ഞാൻ തല കറങ്ങുന്നു. എനിക്ക് കയറി ഇതേപോലെയാണ് കപ്പിലിങ്ങൾ. അതിനകത്തൊരു മുടിവൊരു സാധനം ഭയങ്കര സ്പീഡിൽ കാണുന്നു. ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന
ഫോണിൽ കൊണ്ട് കേറിയിട്ടുണ്ട്. രണ്ടാളിന് തൂക്കിയിട്ട് ഇങ്ങനെ കറക്കണ ഒരു അതിൽ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത റൈഡിലേക്ക് പോകാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നോക്കിക്കെ ഇങ്ങനെ ചെറിയ ചെറിയ നടന്ന് നടന്ന് നമ്മുടെ എന്താ പറയുക നമ്മുടെ കട്ടുകളും അതുപോലെയാണ് ഓരോ റൈഡിലേക്ക് പോകുമ്പോഴും നമുക്കിങ്ങനെ ഒത്തിരി നടക്കാനുണ്ട്. ഇപ്പോൾ വലിയ റൈഡ്സിലൊക്കെ പോകണമെങ്കിൽ ഇച്ചിരി ഏറെ ദൂരം നടക്കാം. കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുട്ടി റൈഡിൻ്റെ ഒരു സെക്ഷനിലാണ് നേരത്തെ പോയത്. അപ്പോൾ അത് ഒരു സെക്ഷൻ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നടന്നു. നോക്കുമ്പോൾ അറിയാം എന്തോരോ അവിടൊരു ചെറിയൊരു റിവറുണ്ട്. റിവറല്ല, അവർ തന്നെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയാണോ എന്ന് എനിക്കറിയില്ല. ഒരു ചെറിയൊരു തടാകം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടേക്ക് നമുക്ക് പോയിരുന്നു റിലാക്സ് ചെയ്യാൻ പറ്റും. നല്ല ക്ലീൻ ഏരിയ, അതാണ് ഞാൻ ഇന്നത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഒത്തിരി സൗണ്ട് ആയതുകൊണ്ട് എൻ്റെ വോയിസ് ഇതിൽ കേൾക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ അടുത്ത് അതുകൊണ്ട് എക്സ്ട്രാ ഞാൻ പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. അപ്പം നമുക്ക് അടുത്ത ഒരു സൈഡിലേക്ക് പോവാം. പഴയൊരു ബസ്സുണ്ട് അവരുടെ സിക്സ് ഫ്ലാഗിന്. ഇത് പഴയ ഭയങ്കര ഓൾഡ് ആയിട്ടുള്ളൊരു ബസ് നല്ല അവർ മെയിൻറ്റെയിൻ ചെയ്ത് അവരവിടെ വെച്ചിട്ടുണ്ട്. കാണുമ്പോഴേ അറിയാം സിക്സ് ഫ്ലാഗിന്ന് അതിൻ്റെ പേരൊക്കെ എഴുതിയിട്ട്. എനിക്കത് ഇഷ്ടപ്പെട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബസ്സാണ് കേട്ടോ. പോകുന്ന വഴിക്കെല്ലാം ഇതേപോലെ വലിയ റൈഡ്സിൻ്റെ അതിൻ്റെ ഒരു ഔട്ട്ലൈനും കാര്യങ്ങളും ഒക്കെ കാണാം. അതൊരു ജോക്കർ എന്ന് പറയുന്ന ഒരു റൈഡാണ്. അത് ഓപ്പൺ അല്ല, നമുക്ക് ഓപ്പൺ ആകുമ്പോൾ കയറാം. ഇത് നമ്മൾ ലാസ്റ്റ് ഇയറിൽ പോയിട്ടുള്ള ഒരു ബാക്കിനിയർ എന്ന് പറയുന്ന ഒരു ബോട്ടിൻ്റെ ഒരു റൈഡാണ് കേട്ടോ. കുഴപ്പമില്ല, ഇതിങ്ങനെ മുകളിലേക്കും താഴേക്കും പോകാൻ കഴിക്കുന്നൊരു കുട്ടികളായിട്ട് ചെറിയതില്ല. ഇത് ഫ്ലാഷ് ബക്കർ, ഇത് പുറകിലേക്ക് വലിക്കുന്ന ടൈപ്പിലൊരു റൈഡാണ്. കുഴപ്പമില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഞങ്ങള് മിക്സിയിൽ പോയല്ലേ. പേരെന്താ? തല കറങ്ങിയിട്ട് വീണിട്ടില്ലെങ്കിൽ എന്താ പറഞ്ഞേ? തല കറങ്ങി കറങ്ങിയിട്ട് ഞാൻ വീണില്ലെങ്കിൽ ഓക്കേ. ആദി, ആർ യു ഓക്കേ? യെസ്. ഓ സ്പിന്നിംഗ്, ഐ വാസ് സേയിംഗ് ഹൈ, വെർ അപ്സൈഡ് ഡൗൺ. ഇതാണ് ഡാന. ഓക്കേ. ഈ ആനേൻ്റെ ഈ ഒരു റൈഡിൽ കയറുമ്പം പേരൻ്റ് ഒരാൾ കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല അത്ര വലിയ ഒന്നും തോന്നിയില്ല. ഇത് എംപോറിയം എന്നാണ് ഇതിൻ്റെ പേര്. എത്ര പേര് കറക്റ്റായിട്ട് മനസ്സിലായില്ല. എനിക്ക് ഈ ഒരു ടീമിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ച് ഇന്ത്യൻ യങ് ജനറേഷൻ ആളുകൾ കയറിയിട്ടുള്ളത് നല്ല രസമുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ ഞങ്ങൾ നെക്സ്റ്റ് കയറുന്നതിന് മുന്നേ എടുത്താണ് കേട്ടോ.
നമുക്ക് സ്കൾ മൗണ്ടനിൽ കയറാം. സ്കൾ മൗണ്ടനിൽ ഒരു കേവ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റാണ്. നമ്മൾ ഈ ഒരു സ്കളിനകത്തേക്ക് കയറിയിട്ട് അവരൊരു മേക്ക് ചെയ്താണ്, ഇരുട്ടാണ് ഭയങ്കര. കേവിൻ്റെ ഒരു എഫക്റ്റൊക്കെ തോന്നി. ഞാൻ കരുതി നമ്മൾ നാട്ടിലെ വീഗലാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കേവ് ഭയങ്കര സൂപ്പറാണ്, അതാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത് അത്ര വലിയ കുഴപ്പമില്ല, അതിനകത്തൊരു റൈഡ് ഇത്രേ ഉള്ളൂ. അപ്പം എന്തായാലും പേടിപ്പെടുത്തും പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനും അവനോടെ കയറിയതിനേക്കാട്ട് നല്ലത് കൊല്ലത്ത് നിന്ന് നമ്മൾ ബീച്ചിലൊരു കേവ് ഉണ്ട്, അതാണ് അത്യാവശ്യം നല്ല കേവ്. അവരിൽ നിന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കൊണ്ട് കയറി. പക്ഷെ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ, നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ഈ കേവിനകത്തായിരുന്നു ഭയങ്കര ഇരുട്ടായിരുന്നു, സത്യം പറഞ്ഞ ഒന്നും കണ്ടില്ല. ഭയങ്കര ഇരുട്ടായിരുന്നു അല്ലേ, ഇത് വേറെ ടൈപ്പിൽ റൈഡറോ അമ്മമാര് പോകുന്ന വഴിയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആള് കുറവാണെങ്കിൽ അവനെ അമ്മമാര് കയറുവാൻ. കുറേ നടന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ടയർഡാണ്. അതാണ് ഡബിൾ ഡോളർ കോസ്റ്റർ. ഇതിനകത്ത് എന്നെ കയറ്റാൻ ചേട്ടായി മാക്സിമം ശ്രമിച്ചു. ചേട്ടവനും കയറണം ഭയങ്കര സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കയറണമെന്നേ ഇല്ല. എനിക്ക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റാണ് ഇവിടെ കൊണ്ടുവന്ന് ഒന്നുകൂടെ കറക്കിയെടുക്കും. ഇവിടെ കയറണമെങ്കിൽ നമ്മൾ ഫോണും കാര്യങ്ങളും ഒന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ചേട്ടായി ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ചേട്ടായി വന്നില്ല, ഞാനും ദക്ഷിമോനും കൂടെ ഇതിനകത്ത് ഇഷ്ടമോനെ ഇന്ന് മുന്നേ കയറുന്നതിന് മുന്നേ whatever you guys go to 65 you have to go on that, it's just very fun, like very fun. It goes, it's at the first time when you get up top it's not scary, but then when you start to go down that's when it gets scary. ഓളി കയറുന്നത് വരെ കുഴപ്പമില്ല, പക്ഷേ മോളിൽ ചെന്നിട്ട് താഴേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇപ്പൊ ഓൾമോസ്റ്റ് ഞങ്ങള് കുറെ റൈഡിൽ കുറച്ച് റൈഡിൽ കയറിയിട്ടുള്ളൂ ഏട്ടോ പ്രാവശ്യം. അവന് തലവേദന എടുക്കുന്നു പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തില്ല. കാരണം ഞാൻ ഇതിനകത്ത് കയറിയത് ജോക്കറിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു, പിന്നെ രണ്ട് മൂന്ന് അതർ റൈഡ്സിലൊക്കെ കയറി. പക്ഷെ അതിൽ അവിടെ ഒന്നും ഈ എന്താ പറയുക ഫോൺ അലോഡ് അല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇവിടെ നിന്ന്. ഇപ്പം ചെറിയ കുറച്ച് കുറച്ച് വിവരങ്ങൾ ഞങ്ങൾ തന്നു, ഞങ്ങൾ എൻജോയ് ചെയ്ത് കുറച്ച് വീഡിയോ. നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങൾ ബാക്ക് ഔട്ട് ചെയ്യാണ്, നമ്മളിവിടുന്ന് പോവാണ്. ഋഷിമോന് തലവേദന എടുക്കണു, ചേട്ടായി ടയർഡാണ്. അപ്പോൾ ഞാനും ടയർഡാണ്, എനിക്ക് കാലിന് ചെറുതായിട്ടൊന്ന് ഒരു കാലൊന്ന് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വേദനയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്ര വലുതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ അടുത്ത ഒരു സെക്ഷൻ ഉണ്ടാവും. കാരണം സിക്സ് ഫ്ലാഗിൻ്റെ തന്നെ ഇനി രണ്ട് സെക്ഷനിൽ നമ്മൾ പോയിട്ടില്ല. ഞങ്ങൾ പോയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സീസണിൽ പോയിട്ടില്ല. അപ്പോൾ അതിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ട്. മിക്കവാറും നെക്സ്റ്റ് വീക്കിൽ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം
എന്നെയും എൻ്റെ ഈ വീഡിയോ സഹിച്ചതിന് വളരെയധികം താങ്ക് യു. ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അമേരിക്കൻ വിശേഷങ്ങളൊക്കെ അറിയാം. ഇനി മുതലത് ഞാൻ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.